നമസ്കാരം, ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. നാളെ 2021 ജൂൺ മാസം 29-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് പോകാം. ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായി നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ ഷോപ്പുകൾ വഴി വിതരണം ആരംഭിച്ച സൗജന്യ ഭക്ഷ്യകിറ്റിന്റെ അതിന് അർഹതയുള്ളവരുടെ പട്ടികയിൽ നിന്നും സമ്പന്നരെയും അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരെയും ഒഴിവാക്കുവാനായിട്ട് ആലോചന. ഭക്ഷ്യകിറ്റ് സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയായ സാഹചര്യത്തിലാണിത്. 4,050 കോടി രൂപയാണ് ഇതുവരെ ഇതിനായിട്ട് ചെലവഴിച്ചത്. സാമ്പത്തിക ശേഷിയുള്ളവർ സ്വയം പിന്മാറണമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒഴിവാക്കേണ്ടവരുടെ പട്ടിക വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കുകയാണ്. അതുപോലെ തന്നെ പാവങ്ങൾക്കുള്ള മുൻഗണനാ കാർഡ് അനർഹമായിട്ട് സ്വന്തമാക്കിയവരെ ഒഴിവാക്കുന്നതിനൊപ്പം ഇത്തരക്കാരെ കിറ്റിന്റെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതായിരിക്കും. 2 മാസത്തിനകം നടപടികൾ പൂർത്തിയാകും. ശമ്പള പരിഷ്കരണത്തോടെ ഉയർന്ന തുക പ്രതിമാസം ലഭിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ അതിസമ്പന്നർക്കും സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർന്നുവരുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് ജോലി ഇല്ലാതിരിക്കുമ്പോഴും കൃത്യമായിട്ട് ഉയർന്ന തുക ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തൊഴിൽ ചെയ്യാനാവാതെ വരുമാനം മുടങ്ങി പ്രതിസന്ധിയിലായിരിക്കുന്ന സാധാരണക്കാരും ഒരുപോലെയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇനി അതുപോലെ തന്നെ മുൻഗണന ആനുകൂല്യം ലഭിക്കേണ്ട പലർക്കും കിട്ടിയത് മുൻഗണനേതര അതായത് വെള്ള റേഷൻ കാർഡുകളാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ നടപടികൾ കടുപ്പിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനം വാക്സിനേഷൻ തുടങ്ങി. 5 മാസത്തിന് ശേഷം പ്രായപരിധി പരിഗണനകൾക്കപ്പുറമുള്ള വാക്സിനേഷൻ തീരുമാനമെത്തിയിരിക്കുകയാണ്. ഈ മാസം 21-ാണ് കേന്ദ്രം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ വാക്സിൻ ഉറപ്പാക്കി വാക്സിനേഷൻ പദ്ധതി പരിഷ്കരിച്ചുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനവും പുതിയ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിനേഷൻ എടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പോരാളികൾ, ഗുരുതര രോഗമുള്ളവർ, 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിവർക്ക്, ആദ്യത്തെ ഡോസ് എടുത്ത് കാത്തിരിക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ മുൻഗണന തുടരുന്നതായിരിക്കും. ചുരുക്കത്തിൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ പ്രഖ്യാപനമായെങ്കിലും വാക്സിൻ ലഭിക്കുവാനായിട്ട് കാത്തിരിക്കേണ്ടി വരും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പെൻഷൻ വാങ്ങുന്നവർ ഒരു സാക്ഷ്യപത്രം കൂടി ഹാജരാക്കുവാനുള്ള ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. സാക്ഷ്യപത്രം സമർപ്പിക്കാത്ത പക്ഷം തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാവും അത് നീങ്ങുക. വിധവാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞവർ എന്നിവരെല്ലാം തന്നെ ജൂലൈ മാസം 5-ാം തീയതിക്ക് മുൻപായിട്ട് സാക്ഷ്യപത്രം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ജൂലൈ 15 വരെയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. അടുത്ത അറിയിപ്പ്, സ്വന്തമായിട്ട് ഭൂമിയും ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ആധാർ കാർഡും റേഷൻ കാർഡും ഉണ്ടെങ്കിൽ വർഷത്തിൽ 6,000 രൂപ ലഭിക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ജൂൺ മാസം 30-ന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4,000 രൂപ അതായത് 2,000 വീതം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ പ്രാദേശിക നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കാനൊരുങ്ങി സർക്കാർ. ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതിന് പിന്നാലെ കൊറോണ പ്രതിദിന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ നിർദ്ദേശവും സർക്കാർ പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. കോവിഡിന്റെ തീവ്രതയേറിയ ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ കണ്ണാടി പഞ്ചായത്ത് ഇന്നു മുതൽ 1 ആഴ്ച അടച്ചിടും. നേരത്തെ പറളി, അതുപോലെ തന്നെ പിരിയാരി എന്നിവിടങ്ങളിലെ വ്യക്തികൾക്ക് ഡെൽറ്റ വകഭേദം കണ്ടെത്തിയതിനെ തുടർന്ന് 2 പഞ്ചായത്തുകളും അടച്ചിട്ടിരുന്നു. ഇവർക്ക് ഡെൽറ്റ വകഭേദം ഉണ്ടായതിന്റെ ഉറവിടം കണ്ണാടി സ്വദേശിയിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചതിനാലാണ് മുൻകരുതൽ നടപടിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പഞ്ചായത്തും അടച്ചിടുന്നത്. നിലവിൽ ആശങ്കയ്ക്ക് വകയില്ലെങ്കിലും ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. രോഗത്തിന്റെ ഉറവിടമായ വ്യക്തിയിൽ നിന്ന് നിരവധി പേർക്ക് നേരത്തെ രോഗ പകർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പുലർത്തുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. എല്ലാ പ്രേക്ഷകരും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കും. അതിനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക.